ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു ആമീസ് വേൾഡ്. അപ്പോൾ എല്ലാവർക്കും ആമീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു അടിപൊളി കുയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റാണ്, ഇതുപോലെ ഉള്ളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് പച്ചരി. ഞാനിവിടെ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ 4 മണിക്കൂർ കുതിർത്തി വെച്ച പച്ചരിയാണ്. 1¼ കപ്പ് വേവിച്ച ചോറ്, മൈദ 2 ടീസ്പൂൺ, പഞ്ചസാര 1 കപ്പ്, പിന്നെ ഞാനിവിടെ 2 ചെറുപഴം കൂടി എടുക്കുന്നുണ്ട്. മൈസൂർ പഴമാണ് ഞാൻ എടുത്തത്. അപ്പോൾ നമ്മളെ കുയ്യപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും. 5 ഏലക്കായ്. ഇനി നമുക്ക് നമ്മളെ ഈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഒരു മിക്സർ ജാർ എടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് നന്നായി അടിച്ചെടുക്കാം. മിക്സർ ജാർ എടുത്തതിന് ശേഷം നമ്മൾ ഇൻഗ്രീഡിയൻസ് ഇതിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിതിൽ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉപ്പ് ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിതാ മാവ് ഇതാ ഏകദേശം അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ അടിച്ചെടുക്കണം. നമുക്കിതൊരു 8 മണിക്കൂറേക്ക് മാറ്റി വെക്കണം. എന്നിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞാൽ ഇതിൽ 1/2 ടീസ്പൂൺ അപ്പക്കാരം കൂടി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. ചുടുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഏകദേശം 8 മണിക്കൂർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുയ്യപ്പം പൊരിച്ചെടുക്കാം. ആദ്യം കുയ്യപ്പം ചട്ടി വെച്ചതിന് ശേഷം ഒന്ന് ചൂടായാൽ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണ നന്നായി ചൂടായി വന്നാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുയ്യപ്പത്തിൻ്റെ മാവ് ഇതിൽ ഓരോരോ കുണ്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളെ കുയ്യപ്പം ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ്, കഴിക്കാനൊക്കെ അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ കുയ്യപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. Thank you for watching.